എത്ര ദിവസമായിരുന്നു തേങ്ങ തിന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു. എന്താടി ഇതേ ഉള്ളു ചേച്ചി? അയ്യോ, ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞിട്ടേ ആരെങ്കിലും വിളിക്കി തേങ്ങ ഇടിക്കാൻ, തെങ്ങിലുണ്ട്. ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞ് നടന്നത് തന്നെ. എത്ര ദിവസമായി ഞാനത് പറയണത്. ഇനി ഞാൻ തന്നെ ഇറങ്ങണം. എന്തോ എന്ത് തെങ്ങക്കറാണ്? എന്താ തെങ്ങക്കറി? അടിപൊളി. വയറില്ലായിരുന്നെങ്കിൽ മറ്റേ കുന്ത്രാണ മേടിച്ചിട്ട് ഞാൻ തന്നെ നോക്കിയെന്നെ മോളെ. പിന്നെ കൈയും കാലും ഒടിയാൻ വേറെ വഴിയുണ്ട്. ഇതിന് മേധാ തെങ്ങ് ചതിക്കൂലടി, അങ്ങനെ കൈയും കാലൊന്നും ഒടിയൂല. തെങ്ങും കൂടെ ഉള്ളു ഇനി ചതിക്കാൻ. നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇനി അതുണ്ടാക്കണ്ട. എവിടെ നോക്കട്ടെ? അത് പേടാന്ന് എനിക്ക് തോന്നുന്നത്. സത്യം, പേടായാലും കുഴപ്പമില്ല. ഞാനൊരു പേടിനെ ചമക്കണല്ലേ. എന്തോ ഓ സാഗരങ്ങളേ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളേ ഒരു നീയൻ ലോലമാമേ ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ എന്റെ മകളെ. ചില പാട്ട് അങ്ങനെയാണ്, നമ്മൾ പാടി പാടി വരുമ്പോ നമ്മൾ അതിൽ ലയിച്ചങ്ങ് അലിഞ്ഞു പോവത്. ആ പാട്ട് അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവരുത്. അയ്യോ കുഞ്ഞു, ആ വരുന്ന അന്താക്ഷര കളിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി പോയിരുന്ന് പഠിക്കാൻ? ഒന്നുമില്ല, പഠിക്കാൻ മതിയല്ലേ. അല്ലെങ്കിൽ തന്നെ മാമി എന്റെ മാമി വല്ലപ്പോഴാണ് ഡാഡി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന. ഇത്രയാണിപ്പോ കളിച്ചതിനിപ്പോ എന്താണ് ഇത്ര പ്രശ്നം? ക്ലീറ്റോ, നിങ്ങളോട് ഞാൻ എത്ര ദിവസമായി പറയണേ ക്ലീറ്റോ, ആ തേങ്ങ ഒന്ന് ഇടാൻ. ഇവിടെ ഇങ്ങനെ ഇനി കുത്തിരിക്കണ സമയം മതിയല്ലോ അതൊന്ന് ചെയ്യാനായിട്ട്. ആരും കിട്ടൂലേ ക്ലീറ്റോ. കർത്താവേ, സംഗീതമായിട്ട് ഇങ്ങനെ ഇരിക്കും പോണ തേങ്ങാക്കാരിയായിട്ട് പറഞ്ഞത്. തേങ്ങ ഇടാ, ഇപ്പൊ ആളെ കിട്ടൂല, മഴ മാറി കഴിഞ്ഞാലേ തേങ്ങ തേങ്ങ ഇടിക്കണില്ലേ. ക്ലീറ്റോ ചേട്ടാ വെറുതെ മുട്ടാമ്പുരിയായി മറി വരണാ കളിക്കേ. ഒരു പാട്ട് പിന്നെ അവൻ അതല്ലോ സമയം. സംഗീതം തൊട്ട് തേണ്ടിയിട്ടില്ലാത്തവരുടെ അടുത്താണ്. നീ ഇവിടെ ഇരുന്നേ കൊഴപ്പില്ല. നിങ്ങൾക്കില്ലാത്ത വിഷമം എനിക്ക് എന്തിനാ? ഉച്ചക്ക് ചോറുണ്ണാൻ വരുമ്പോഴത്തേനും കറി എവിടെ എന്ന് ചോദിക്കരുത്. പച്ചമുളക് തരിഞ്ഞ എന്റെ തങ്കം, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക. നമുക്ക് രണ്ട് പാട്ടൊക്കെ പാടിയൊക്കെ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും, തേങ്ങയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പാട്ട് പാടി നിങ്ങൾ തേങ്ങ വീഴ്ക്കോ. കാമഡി കാമഡി, നിന്റെ ആങ്ങള പാടിയ ചിലപ്പം തേങ്ങയല്ല തെങ്ങ് എന്നെ പെയ്ത് വീടുന്നിരിക്കും. തുടങ്ങിക്കോ തുടങ്ങിക്കോ. അടുത്തേത് കായല്ലേ, കാവച്ച് പാട്ട് സായാണ് കായായിരുന്നു. അമ്മ ഞാനും അമ്മ ഒരു ടീം, അമ്മ ഒരു പാട്ട് കളിക്കടി. അവളെ കൂടെ ഞാനൊരു ടീമിലുമില്ല, അപ്പനും മോളും കൂടി അങ്ങ് പാടിയായിരുന്നു. അത് ശരിയാണ്, പക്ഷെ ഇങ്ങനെ പോയാലേ അടുത്തൊരു കൊഞ്ഞുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യില്ല.